മോളല്ലേ അമ്മമ്മയുടെ നല്ല കുട്ടിയല്ലേ സ്കൂളിൽ പോണ്ടേ വീഴണ്ട അമ്മ വേഗം വരും മോളുടെ അരയത്തേക്ക് വരും വരും എത്ര ദിവസമായി അമ്മമ്മ പറയുന്നു ഒന്ന് വേഗം വരും അമ്മ എന്തോ നേരായില്ലേ കാപ്പി കുടിക്കണ്ടേ മോക്ക് വരും എന്റെ കുട്ടി ഇന്നലത്തെ പാഠങ്ങളൊക്കെ പഠിച്ചോ ഒക്കെ പഠിച്ചോ ജോണി ജോണി ഹേ പപ്പ ഈറ്റിംഗ് ഷുഗർ നോ പപ്പ ഓപ്പൺ യുവർ മൗത്ത് പഠിച്ചു പഠിച്ചു മിടുക്കിയാവണം കേട്ടോ അമ്മമ്മ നോക്കാൻ വേറെ ആരാ ഉള്ളത് ഞാനുണ്ട് ഉപദേശിട്ടുണ്ടോ
नी तमी तलाकें कुटिए मो करे मो ना अम्म उच्च चॉक्लट अच्छे मिठाई वे नोके स्कूल നല്ല പഠിത്തൊക്കെ എനിക്ക് തരണട്ടോ ദാടാ എനിക്ക് പൊതി കട്ടിയല്ലേ ഒരൊറ്റ കഷ്ണം പോലും തരില്ല ദാ എനിക്ക് നല്ലതൊക്കെ അവക്ക് എനിക്ക് പുളിച്ചത് എനിക്ക് വേണ്ട വേണ്ടെങ്കിൽ തിന്നണ്ട അല്ലാതെ എന്നെങ്കി താ എന്നങ്ങായ വെച്ചിട്ട് വലിയ വീരൊന്നും കാണുന്നില്ല കേട്ടോ मरणपाचरा
ഭഗവതിയുടെ അമ്പലത്തിന്റെ ആലിഞ്ചോട്ടിൽ എത്തിയതും അമ്മേ ഭഗവതിയെന്ന് വിളിച്ച് അപ്പുണ്ണി ഒരൊറ്റ വീഴ്ച बॉडी गार्ड കിളിയുടെ പാട്ട് പഠിത്തരാം ട്ടോ ഒന്നാം കുന്നത്ത് ഒരടി കുന്നത്ത് ഒരായിരം കിളി കൂടു വച്ചു കൂട്ടിനീളം കിളി കുഞ്ഞാറ്റ കിളി താണിരുന്നാടുന്ന പൊന്നോല One, two, three, four. Brown girl in the ring. Tra la 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 la. There's the brown girl in the ring. La 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 la. La 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 la. La 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 la. La 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 la. Dandy chocolate. മമ്മിയും പപ്പായും വിമാനത്തിലാ വന്നത് ഹിമാലയത്തിന്റെ മുകളിലൂടെയാ വിമാനം പറക്കുക പിന്നെ ദുബായിൽ വിമാനം ഇല്ലയോ ഒത്തിരി വലുതാവും കേട്ടോ ഈ സ്കൂളിനേക്കാൾ വലുതാവോ അതിനേക്കാളും വലുതാവും മമ്മി പോകുമ്പോ നീയും കൂടെ പോവോ ചിലപ്പോ പോവും ഞാൻ പോവാ കേട്ടോ അവളുടെ ഒരു ഭാഗ്യം അവളുടെ അമ്മയെ കാണാൻ എന്തൊരു ചന്തമാണെന്നോ ഇന്ദുവിന്റെ അമ്മ നല്ല ചന്തമല്ലേ എന്റെ അമ്മയും വരുമ്പോ ഒരു പാട് മിഠായും ചോക്ലേറ്റും കൊണ്ടുവരുമല്ലേ അമ്മമ്മ നമുക്ക് അമ്മേന്റെ അരത്തേക്ക് പോവാം അമ്മ അച്ഛന്റെ അരയിട്ടല്ലേ എന്നാ നമുക്ക് അച്ഛന്റെ അരത്തേക്ക് പോവാം എനിക്ക് അമ്മയെ കാണണം അച്ഛന്റെ അടുത്തേക്ക് പോവാൻ പറ്റുമോ എന്താ പോയാ അച്ഛൻ പട്ടാളത്തിലല്ലേ അവിടേക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ടുപോവാ എന്താ അമ്മ പട്ടാളത്തിൽ യുദ്ധം വെടിയൊപ്പല്ലേ യുദ്ധം വെടിയൊപ്പ എന്തിനാ അത് എന്തിനാ വെടിവെക്കുന്നത് എന്താ ഈ യുദ്ധം അത് എന്തിനാന്ന് ചോദിച്ചപ്പോ എന്തിനാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ അത് പിന്നെ മനുഷ്യർ അങ്ങനെയാ എന്ത് കിട്ടിയാലും മതിയാവില്ല മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോഴാ അവർക്ക് തൃപ്തി ഉണ്ടാവുക അതുകൊണ്ടാ തമ്മിൽ തമ്മിൽ യുദ്ധം വെട്ടി ചാവണത് മറ്റുള്ളവരുടെ മുതലിനെ ആശിക്കാതിരിക്കുക തമ്മിൽ തല്ലാനും വഴക്കടിക്കാനും ഒന്നും പോകാതെ നല്ല കുട്ടികളായി വളർന്നാൽ നിങ്ങളൊക്കെ വലുതാവുമ്പോൾ യുദ്ധവും വെടിവെപ്പും ഒന്നുമില്ലാത്ത ഒരു നല്ല ലോകമുണ്ടാവും വഴക്കും വക്കാണൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് നടക്കില്ലേ എന്താ ഉണ്ണി മിണ്ടാതിരിക്കുന്നേ ഉണ്ണിക്കൊന്നും പറയാനില്ലേ
എന്റെ അച്ഛൻ നല്ല കുട്ടിയാണല്ലോ ആന കളിക്ക് നമ്മുടെ കൂടെ കള്ളനും പോലീസും കളിക്കാൻ ഒക്കെ കൂടുമല്ലോ എന്നാ ഞാൻ പട്ടാളക്കാരനാണെങ്കിൽ യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ ശത്രുക്കൾ വരെ നിൽക്കൂലേ ഈ യുദ്ധം എന്ന് വെച്ചാൽ എങ്ങനെയാ യുദ്ധം എന്ന് വെച്ചാ ഞാൻ ഗ്രാമത്തെ സേവിക്കാൻ നടക്കല്ലേ പക്ഷെ എന്റെ സേവനം ആർക്കും വേണ്ടെന്ന് മാത്രം അതെന്തെ ഈ പേർഷ്യൻ പണം വന്ന് കുമിഞ്ഞു കൂടിയപ്പോ നാട്ടുകാർക്ക് ആവശ്യം കെട്ടിടം പണിക്കാരെയും മരയാശാരിയും ഒക്കെയാ പിന്നെ കുറെ സിമെന്റും ഇതിനൊന്നും ഗ്രാമസേവകന്റെ ആവശ്യമില്ലല്ലോ എന്താ മോള് മോഹം അർപ്പിച്ചിരിക്കണം അത്ര ഗൗരവായാലോ എന്നോട് ദേഷ്യായിട്ടിരിക്കുക സ്കൂളിൽ ആനിവേഴ്സറി യാത്ര ഞാൻ കൊണ്ടോണോന്ന് ഒരേ വാശി അത്രേ ഉള്ളൂ അതിനല്ലേ മാമൻ വന്നിരിക്കുന്നത് കണ്ടോ കണ്ടോ ചിരിച്ചത് സൂത്രക്കാരി നമ്മൾ വിചാരിക്കുന്നത് പോലല്ലോ നടക്കുന്നത് ഒക്കെ ദൈവനിശ്ചയല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം ദേ നടന്നതിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല കുട്ടി വരണുണ്ട് അത് ഇതൊന്നും കാണണ്ട കേട്ടോ അമ്മമ്മേ മോൾക്ക് അച്ഛൻ എന്താ കൊടുത്തയച്ചിരിക്കണത് കൊടുത്തയക്കലൊന്നും അല്ല അച്ഛൻ ഇങ്ങോട്ട് വരികയായി പിന്നെ എന്താ ഇവിടുത്തെ ഒരു കഥ ഉടുപ്പുകള് മിഠായികള് കളിപ്പാട്ടങ്ങള് മറ്റേ കുട്ടി എനിക്ക് എന്താ തരാൻ പോണത് എന്ത് വേണമെങ്കിലും തരാം എപ്പോഴാ അച്ഛൻ വരിക പുറപ്പെടണമെന്നാ എഴുതിയിരിക്കണതേ ഉടനെ എത്തും അപ്പോ എന്റെ അമ്മയും കൂടെ ഉണ്ടാവല്ലോ അല്ലേ അമ്മേ അല്ലേ പിന്നെ പിന്നെ കണ്ണും കുട്ടിക്കൊരു ദേഷ്യണ്ട് ചെക്കൻ അബുദാബിന്ന് അയച്ചതാ ഡ്രാഫ്റ്റാവും അവൻ കള്ളു ഷാപ്പിൽ കയറുന്നതിന് മുമ്പ് കൊണ്ടു പോയി കൊടുക്കട്ടെ എന്റെ അമ്മ വലിയ വരില്ല മോള് വന്ന് മേക്കഴി പാല് കുടിക്കണ്ടേ എനിക്ക് പാല് വേണ്ട നിന്റെ കുട്ടിക്ക് അമ്മമ്മ എന്താ ഉണ്ടാക്കിയേക്കണെന്നറിയോ കൊടുക്കട്ടെയാ എനിക്ക് ഒന്നും വേണ്ട ഉണ്ണിയും വരൂ കാപ്പി കുടിക്കാ
വാശി പിടിക്കുന്ന കുട്ടിയാന്ന് അറിഞ്ഞ പിന്നെ എങ്ങനെയാ അമ്മ വരിക? പിന്നെ കുട്ടി വേഗം കഴിച്ചോളൂ. അമ്മ വന്നാല് സ്കൂളിൽ കൂട്ടിട്ട് പോണം, താലപ്പൊലിക്ക് പോണം, ഉണ്ണിയും കൂട്ടിട്ട് അമ്പലത്തിൽ പോണം. എന്നിട്ട് വേണം ആ രീതിയും സേതുവിനൊക്കെ കാണിച്ചു കൊടുക്കണം എന്റെ അമ്മ. അല്ലേ അമ്മമ്മേ? Thank you.
നിറച്ച മിഠായിയും ബിസ്ക്കറ്റും എന്റെ അമ്മ വരുമ്പം കൊണ്ടുവരും. അതെയോ? എന്നേക്കാ മോളുടെ അമ്മ വരുന്നേ? അത് നാളത്തെ കഴിഞ്ഞിട്ട് മറ്റേന്നാളില്ലേ, അന്നാ വരും എന്റെ അമ്മ. അതെയോ? അമ്മ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഞാൻ ചേച്ചിക്ക് തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊന്നുമില്ലേ? ഓ തരും. ആ ചേച്ചിക്കും ഈ ചേച്ചിക്കും എല്ലാ ചേച്ചിക്കും തരും. അപ്പൊ മോളുടെ അമ്മയെ കൊണ്ടുവരില്ലേ ഞങ്ങളെ കാണിക്കേ? പിന്നെ കൊണ്ടുവരും. നല്ല മോളെ. അച്ഛാ അച്ഛാ. ഇതാ അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ല. നന്നായിട്ടുണ്ട് മോനെ ഇത്. ഹായ്, എന്തായത്? അച്ഛൻ അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ അച്ഛ? എന്റെ അമ്മ വരുന്നു പറഞ്ഞിട്ട് എവിടെ അച്ഛ? എന്റെ അമ്മ എവിടെ അച്ഛ? മോക്ക് അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നൊക്കെ? നല്ല പാവാ. ആന കണ്ടോ? നീ വരുമ്പോ അവളുടെ അമ്മയും കൊണ്ടുവരുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. നല്ല കുട്ടികള്, അച്ഛന്റെ പഞ്ചാര മോളല്ലേ ഇത്, പൊന്നുട്ടിയല്ലേ ഇത്. ആ പൂവ്. പിന്നെ മോക്ക് എന്താ വേണ്ടത്? കുറച്ചു ദിവസം കഴിഞ്ഞാ വരില്ലേ? അത് ഇനിയും കുറച്ചാൾ കഴിഞ്ഞാൽ. അച്ഛൻ പോയിക്കൊണ്ടിരില്ലേ? മോളിങ്ങനെ കരഞ്ഞ പിന്നെ എങ്ങനെയാ അമ്മ വരിക? അമ്മയെ കൊണ്ടുവരു വെച്ച. Thank you.
എന്ത് പറ്റി മോളെ? സ്വപ്നം കണ്ട് പേടിച്ചോ? അച്ഛനില്ലേ ഇവിടെ? എന്റെ മോള് പേടിക്കണ്ട കേട്ടോ, പറയക്കോളൂ. ഇനി അല്പം പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓടിക്കാം. എന്താ ഉണ്ണി വരുന്നില്ലേ? പലഹാരം വേണ്ടേ? തന്റെ കാര്യം. ഇന്ദു ഓടി വീഴണ്ടാട്ടാ. നീ പോണവരെ ഇങ്ങനൊക്കെ കഴിയും. അത് കഴിഞ്ഞ എന്തു പറഞ്ഞിട്ടാ ഞാൻ ഈ കുട്ടിയെ സമാധാനിപ്പിക്കുക? അമ്മ എപ്പോഴാ വരികയെന്ന് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ലേ? എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ എടുക്കാനും നടക്കാനും ഒന്നും വയ്യാണ്ടായി തുടങ്ങി. അമ്മ ഞാൻ കൊടുത്തയച്ച മരുന്ന് കഴിക്കണില്ലേ? മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെ മരുന്ന് കൊണ്ട് എന്താ ഫലം? വന്നതൊക്കെ അനുഭവിക്കണേ. എന്തൊക്കെ ആശിച്ചിരുന്നതാ അമ്മേ. പാവം പോട്ടെ, അതിന്റെ തലയെടുത്തേക്കല്ലേ. വാ മോള് കുളിച്ച് കാപ്പി കുടിച്ച് കൂളിപ്പാട്ടോ. എന്തായി പെണ്ണിന്റെ ഒരു പവർ സാറേ? എങ്ങനുണ്ട്? അച്ഛാ കുഞ്ഞി പറയാന്, നമ്മുടെ അമ്മ രാവിലെ വേലയ്ക്ക വരികയാണ്. അതെ അച്ഛ, അപ്പോഴാ നമ്മുടെ അമ്മ വരിക. ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞോടെ. നേരത്തെ പുറപ്പെട്ടോ? അച്ഛൻ വന്നല്ലോ. എവിടായിരുന്നു? ഓ, ഇന്നലെ എൻജിഒ മീറ്റിംഗിന് പോയത് കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ബിസിയാണല്ലേ? ഓ, ഈ ബന്ധും ധാരയും കോസലോ ഒക്കെ കഴിഞ്ഞു വരേണ്ടത്. നാളെ ടിപ്പിലാണല്ലോ, അച്ഛൻ വന്നോണ്ടാവും. നീ ഒരു കൊച്ചു പ്രൂസിൽ തന്നെടാ കള്ള. വീട്ടിൽ കയറാന്ന് കരുതിട്ടാ, നീ പോയിട്ട് വരാം. ശരി. നിന്റെ അമ്മ വരാത്തെ? അമ്മ വരും. എപ്പോഴാ വരിക? രാവിലെ വേലയ്ക്ക്. അച്ഛൻ പോയി കൊണ്ടുവരും. ഈ കുട്ടി വെറുതെ നണറിയ, അമ്മയൊന്നും ഇല്ല. ഇത്
ഹലോ സുന്ദനല്ലേ അതെ എപ്പോ വന്നു കുറച്ച് നേരേ മോള് മിടുക്കിയ നന്നായി പഠിക്കൂ ടീച്ചറൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത് എക്സ്ക്യൂസ് മീ അവര് പറയണനൊക്കെ മോളിങ്ങനെ കരഞ്ഞാലോ മിടുക്കി കുട്ടിയാവണ്ടേ മനുഷ്യന്റെ കഥയല്ലേ അരനാഴിയ നേരം മതി കൊച്ചുകുട്ടിയാണെങ്കിലും അതിന്റെ ഓരോ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റണില്ല നടന്നതൊക്കെ നടന്നു അതും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം ഇനിയുള്ള ഏറ്റവും കഴിയണല്ലോ നാട്ടിലൊന്നും അത്ര പുത്തരിയായിട്ടുള്ള കാര്യമല്ലല്ലോ നല്ല കുടിയാണെങ്കിൽ അതങ്ങ് ചെയ്താൽ എന്താണെന്ന് അത് മാത്രം പറയരുത് എല്ലാം ആദ്യം നല്ലതാണെന്ന് തോന്നുന്നു പിന്നീടാണ് എന്റെ ഭവിഷ്യത്തുകൾ നിന്റെ ഇഷ്ടം എന്നെക്കാളും ലോകപരിചയമുള്ള ആളാണല്ലോ നീ അയ്യ മോനെ കിടക്കട്ടെ ബോബി സമയം ചെയ്യും ഞാൻ ഇറങ്ങട്ടെ സാധ്യല്ല സുരേന്ദ്ര എന്റെ മോടെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ അവക്ക് വേണ്ടി ഒരു അമ്മ ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാവില്ല ഇന്ദുവിന്റെ അമ്മ കുറിച്ചുള്ള ഓർമ്മകൾ നശിപ്പിക്കാൻ
ഇനിയൊരു കല്യാണം എനിക്കത് ചിന്തിക്കാനാ. ഓ സാരില്ല, ഞാനൊരു അഭിപ്രായം ചോദിച്ചു എന്ന് മാത്രം. ഇനി ഇപ്പൊ അത് വെറുതെ മനസ്സ് വെച്ച് നീക്കണ്ട. സോറി സോറി. അല്ല, പെണ്ണുങ്ങളുടെ തലയിൽ നിലാവിളിച്ചോണെന്ന് പറഞ്ഞ ആരാണെന്ന് ആലോചിക്കാൻ. കേട്ടില്ലേ? അതേ, ഈ പെണ്ണുങ്ങളുടെ തലയിലെ നിലാവിളിച്ചമാണെന്ന് പറഞ്ഞത് ആരാണെന്ന് ആലോചിക്കാൻ. അയ്യോ കഷ്ടം, അറിയില്ലേ? ഇല്ല. മഹാനായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. കറക്റ്റ്. അദ്ദേഹത്തിനെ കണ്ടുകിട്ടിയാൽ ഒരു സമ്മാനം കൊടുക്കണം. ഇനി തന്നാ മതി. നിനക്കോ നിലാവിളിച്ചമേ? അത് കണ്ടുപിടിക്കാൻ കാരണക്കാരെയും മറ്റൊരു പെണ്ണായിരുന്നല്ലോ. നിലാവിളിച്ചമാണ് ബുദ്ധൂസാണ്. എന്നിട്ട് കാര്യം നടക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വേണം തന്നെ. ആണുങ്ങളോട് കളിക്കുന്ന സൂക്ഷിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് സ്വാർത്ഥത കൂടുതലോ? എനിക്ക് നിന്റെ കാര്യത്തിൽ അല്പം സ്വാർത്ഥത കൂടുതൽ. ഗോപിയേ, നീ എന്തിനാ ഈ പാതിരായ്ക്ക് പഠിക്കലിൽ നിന്ന് മഞ്ഞു കൊള്ളണേ? ആ കിളികളൊക്കെ എവിടേക്കാച്ചാ പോണത്? അങ്ങ് ഈ പുഴ പോണടുത്തേക്ക്. അപ്പൊ ആ പുഴ എവിടത്തേക്കാ പോണത്? കിളികൾ പോണടുത്തേക്ക്. അവരുടെ അമ്മയുടെ അടുത്തേക്കായിരിക്കല്ലോ അച്ഛാ. അച്ഛാ. എന്തേ മോളെ? അമ്മ വരില്ലേ അച്ഛാ? വരുമോളെ. അച്ഛൻ കൊണ്ടുവരല്ലേ? എപ്പോഴാ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. എത്ര കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ? കാവിലെ വേലക്കല്ലേ വരാൻ നമ്മുടെ അമ്മ? എന്റെ അമ്മ വന്നിട്ട് വേണോ എല്ലാരെയും കാണിക്കാൻ? ആ രീതിക്ക് അസൂയ. ഇവിടെ. അയ്യേ, ഈ അച്ഛന്റെ മുഖത്തൊക്കെ വരണ്ട്. എന്താ അച്ഛാ ഇന്ദുനു പിന്നെ അമ്മമ്മക്കൊന്നും ഇങ്ങനെ മുഖത്തില്ലാത്തത്? സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. ആക്സി കടവ് തീർത്തിട്ടുണ്ട്. അന്തോണി ഇത് അങ്ങോട്ട് പിടിച്ചോളൂ. രാഹുകാലം തുടങ്ങുന്നതിനൊന്നും പറയോ മോനെ. അന്തോണി നടന്നോളൂ. പോന്നുണ്ടായിരിക്കുമല്ലേ? അതിനെന്താ അമ്മയെ കൊണ്ടുവരാൻ നിലച്ചം പോണത്? നേരായിട്ടോ? അമ്മയധികം ദേഹം എനിക്കണ്ട. ആ മരുന്ന് സമയം തെറ്റാണ്ട് കഴിക്കണം. എനിക്കിനി എന്തായാലും ഒന്നുമില്ല. എന്റെ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴും ഒക്കെ ദൈവവിധിയായിരിക്കും. യാത്ര പുറപ്പെടുമ്പോഴ അമ്മ ഇങ്ങനെയൊക്കെ. അമ്മയെ വേഗം കൊണ്ടുവരണേട്ട.
ആകെ ഒരു സമാധാനം, അല്ലെങ്കിൽ വലിയ കഷ്ടായേനെ. ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയോളാം. അത് മതി. അമ്മായി, ആവോ എന്താ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു സുരേന്ദ്ര? വരുമ്പോ എന്തെങ്കിലും ഒരു വിശേഷം വേണ്ടേ? എന്താ ഇയാളിപ്പോ ഇത്ര വിശേഷമായിട്ട് കൊണ്ടുവന്നേക്കണേ? എന്താ അവിടെ നിന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് വന്നോളൂ. എന്തായി കാണുന്നത് ഈശ്വര? വാസ്തവത്തിൽ എതിർച്ചയായിട്ട് അവരെ കണ്ടുമുട്ടി കേട്ടോ അമ്മായി. ബ്ലോക്കിൽ നിന്ന് ഇറങ്ങുമ്പോ കടവത്ത് പോണെന്നേ കരുതിയിരുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നുകൂടണോന്നാവും വിധിയെ. എനിക്കും ആളെ ആദ്യം അത്രയ്ക്ക് അങ്ങോട്ട് പിടിയിട്ടില്ല കേട്ടോ. ഇവരെ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ചെക്കനങ്ങ് വലുതായി പോയില്ലേ. ഇയാളുടെ അച്ഛൻ എന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. എസ്റ്റേറ്റിൽ തടിക്കച്ചവടം, അടുത്ത് തന്നെ താമസം. പിന്നെ കേട്ടു കച്ചവടമൊക്കെ നഷ്ടമായി, നാട്ടിൽ പോവാന്ന്. അതിനുശേഷം അതെ ഇപ്പോഴാ വിശേഷങ്ങളൊക്കെ അറിയണത്. എന്തൊക്കെ ആയാലും ഇപ്പോ മനസമാധാനായി. പിന്നെ തെറ്റ് കണ്ടാ ശാസിക്കണം. ഒരു ദാക്ഷിണ്യവും വേണ്ട, വേണ്ടി വന്ന ശിക്ഷയും കൊടുക്കണം. എന്റെ മോള് അതിനിടവരുത്തും തോന്നില്ല. മോളോടുള്ള വാത്സല്യം കൊണ്ട് പറയണതല്ല കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലേ ഞാൻ ഇറങ്ങി ഇനിയും താമസ പാതിരയാവും അവിടെ ചെല്ലുമ്പോ. നിന്റെ അമ്മയെന്ന് എന്നെ കരുത. അപ്പോഴേ ഇനി യാത്രയില്ല കേട്ടോ. എന്തൊക്കെയാവോ എന്തോ പേടിയാവണം. അമ്മ എന്ന് പരിഭ്രമിക്കാതിരിക്കൂ. എന്തായാലും ഗോപിയോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു. അതിനെപ്പറ്റി പേടിക്കണ്ട, ഗോപിക്ക് ആശ്വാസമാകുള്ളൂ. എന്തു ഇതൊന്നും ഒരിക്കലും അറിയരുത്, അതാ ശ്രദ്ധിക്കേണ്ട കാര്യം. നാരായണ, എല്ലാ വിവരങ്ങളും ചെറിയമ്മയെ അറിയിക്കണം. ശുഭേഷ് നന്നായി പഠിക്കാൻ പറയണം. ചേച്ചിക്കായിരിക്കും പ്രയാസം.
ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റില്ലെന്നാ തോന്നണ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അച്ഛാ കുടിക്കരുത്. എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. അമ്മയുടെ വാത്സല്യം കിട്ടാൻ എന്റെ മോക്ക് ഭാഗ്യണ്ടായില്ല. ഒന്നും പറയണ്ട, ഇത് എന്റെ മോളാ. അത് മതി, അത്രയും വേണ്ടു. വരട്ടെ വരട്ടെ അമ്മായി. വരും മോളെ.
ഇന്ന് എന്താ പഠിക്കാൻ പറഞ്ഞിരിക്കണേ? ഇത് പഠിച്ചു മുഴുവനും ഇല്ല, ഫോർ ലൈൻസ്. ഇത് മുഴുവനും പാടുവമ്മ. എനിക്ക് പാടാൻ അറിയില്ല. ഇത് വഴിവായോ ഓ മൻ
ഇനി അമ്മ കുളിച്ചിട്ട് വരാം. അമ്മേ ഞാൻ കുളിപ്പിച്ചേർട്ടെ. വേഗം കുളിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഉടുപ്പിടിച്ച് ഒരുക്കി തരാം. ആ അത് കൊള്ളാലോ. എന്തൊരു ഭംഗിയാ അല്ലേ അമ്മമ്മേ. ഉണ്ണി ഇപ്പൊ എന്റെ അമ്മയെ കണ നല്ല ശൈലിയല്ലേ. പോയിട്ട് പോട്ടെ അമ്മമ്മേ. ഞാൻ എന്റെ അമ്മയുടെ കൂടെ സ്കൂളിൽ പോണേ. അങ്ങനെ ആയിക്കോട്ടെ. മമ്മടി എന്താ പേര്? സീത. നടക്കൂ. വരൂ. വേണ്ട, ഇതാ എന്റെ അമ്മ. എന്ത് എപ്പോഴും അമ്മയെ പറ്റി പറയാറുണ്ട്. ഓ, അമ്മ വന്ന് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞതാ? അതെയോ? ഓ അമ്മടെ, ഞാൻ പോട്ടെ. കണ്ണൻകുട്ടി ചിറ്റൂര്, ഞങ്ങൾ റൊമാൻറ്റിക് ഹീറോയാണ്. നമസ്തേ. അമ്മക്കുട്ടി വാരിസ്യാർ, കാണുന്ന പോലെ ഒന്നുമല്ല, പിള്ളേർ ആറാ. നമസ്കാരം. ഇവിടെ ഇരുന്നോളൂ. ഇതാണ് അജിതയുടെ ആസ്ഥാനം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ? എന്ത് വേണം ഒന്ന് പറഞ്ഞു. പിന്നിരിക്കാൻ പറ്റില്ല എന്നായി, സ്കൂളിൽ കൊണ്ടാക്കിട്ടാ വരണേ. പിന്നെ ഉച്ചക്ക് ചോറ് കൊടുക്കാൻ ഞാൻ തന്നെ ചെല്ലണത്രേ. അമ്മ ഇല്ലാതാകുമ്പോഴേ അമ്മയുടെ വില അറിയൂ. ശരിയാണ്, സ്വപ്നത്തെ വിചാരിക്കാത്ത അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. ഓഹോ, അപ്പൊ സ്വപ്നത്തിൽ എന്താ വിചാരിച്ചിരുന്നത്? ജീവിതം എന്ന് വെച്ചാൽ അതാണല്ലോ, വിചാരിക്കുന്നൊക്കെ സംഭവിക്കാതിരിക്കും. വീഡിയോ വന്നു. ഇനി അമ്മയ്ക്ക് വേണ്ട മുളെ പിന്നെ കഴിച്ചോളാം. എന്താ അമ്മ? നല്ല അമ്മ. വരൂ, കഴുത്ത് പിടിക്കാൻ വെളിയുള്ളൂ, മനസ്സിലായിക്കോ. ഓടിയാ അവിടുന്ന്.
എന്താ നിനക്ക് വേണ്ടത്? എന്താണെന്ന് ജോലി നിന്റെ അവകാശം പറയുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യു നോ ഐ എം മാനോൺ. മാനോൺ ഇസ് മാനോൺ. തന്റെ ദാക്ഷിണ്യത്തിനൊന്നും വേണ്ടി വന്നതല്ല, ജോലി എടുത്തിട്ടാണ്. ടേക്ക് ഇറ്റ്, ഗുഡ് ബൈ. അച്ഛനൊരു പിടിവാശിക്കാരനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്ര പെട്ടെന്ന് ജോലി കളയുമെന്ന് കരുതിയില്ല. ഒരു ചെറിയ കാരണം മതി അച്ഛന് ദേഷ്യം വരാൻ. മാനേജറുമായി ഒന്നരങ്ങളിൽ തെറ്റിയെന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ ചോദിക്കാൻ ചെന്നാലത്തെ കഥ അറിയാമല്ലോ. ജോലി വിട്ടപ്പോ കൂടുതൽ പ്രയാസമായി, ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതും ഇഷ്ടമല്ല. അങ്ങനെയാണ് കുടി തുടങ്ങിയത്. പാടം കടക്കണവരെ ഒന്നും ഉണ്ടായില്ല മോളെ. കടമ്പ കടന്നപ്പോ കാലം തെറ്റി കല്ലിലടിച്ചതാ. കയ്യിലിരിക്കുന്ന കാശും എടുത്ത് പുളിച്ച കള്ളും കുടിച്ച് കാലും പൊളിച്ച് വന്നില്ലേവി. പുളിച്ച കള്ളും കുടിച്ചതേ നിന്റെ തള്ളയുടെ നായരാടി. ഞാൻ കുടിച്ചത് ഒന്നാം തരം പട്ട, സർക്കാരിലുള്ള പട്ട. ആ എന്നാ സർക്കാരിനെ കൊണ്ട് വിളിച്ചോ, ഇത് പങ്കിടാൻ. അയ്യോ നല്ല വേദന. അല്ലെങ്കിലോ കഷ്ടകാലം, അതിൽ കൂടി ഈ അനർത്ഥവും വരുത്തി വെക്കണോ? ഓ ഇനിയില്ല ദോഷോ, കുടി നിർത്തി. ഇത് എത്ര തവണ കേട്ടതാ. നീ വല്ലതും കഴിച്ചോ? നിങ്ങൾ എന്തെന്നാ കഴിച്ചേ? അപ്പൊ കുട്ടികളോ? അവറ്റങ്ങൾ വെറും വയറോടെ കിടപ്പാ. അയ്യോ എന്റെ മക്കള്, നീ ചോറ് വിളമ്പ് മോളെ. എനിക്കോ വാ. ആ മോളെ വാ, മക്കളെ നടക്ക ഇവിടെ അച്ഛന്റെ അടുത്തേക്ക്. മക്കളോട് എന്ത് സ്നേഹം തോടി? പിന്നെ എന്റെ മക്കളെയല്ലാതെ നാട്ടുകാരെ മക്കളെ സ്നേഹിക്കേണ്ടത്? അയ്യോ എന്താ ഇത്? എന്താ ഈശ്വരായി മനുഷ്യന്? ഇന്ന് അച്ഛന്റെ എഴുതിരുന്ന് മക്കൾ നിറച്ചുണ്ടണം. മോളെ വന്നിരിക്ക. അവൾ ഊണ് കഴിച്ചതാ? അവളെ തള്ള വശീകരിച്ചു വെച്ചിരിക്ക. ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. ചെറിയ മോടലപ്പോ കയർത്ത് സംസാരിക്കുന്നു മാത്രം. പെട്ടെന്ന് ജോലി പോയതുകൊണ്ടുള്ള വിഷമം കാണും, മനുഷ്യരല്ലേ. അതിലേറെ ഞങ്ങൾ പെണ്ണക്കളെ കുറിച്ചുള്ള വിഷമമാണ്. എനിക്കിപ്പോ ഇന്ദുമോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നായി അമ്മക്ക് എന്നെ. അതെനിക്കറിയാം. ഒന്നാം തരം തറവാട്ടിലെ ലക്ഷണത്തെ സ്ത്രീ അവരെ. ചേച്ചിയുടെ കല്യാണത്തിന്റെ എന്തെങ്കിലും? ഇല്ല, ഒന്നും ആയില്ല. ചെറിയമ്മയ്ക്കും ചേച്ചിക്കും ശുഭയ്ക്കും കുറച്ച് തുണികൾ എടുക്കണം.
നല്ല രണ്ട് ചെരുപ്പ് വാങ്ങും. മോൾക്ക് മോൾക്കൊന്നും വേണ്ടേ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിലേ നീ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും ആവശ്യങ്ങളുള്ളപ്പോ നിനക്ക് മാത്രം ഒന്നും വേണ്ടായിരുന്നു. അസുഖത്ത് കാത്തു നോക്കും, എന്നാല് അച്ഛൻ നടക്കട്ടെ. അച്ഛ, ഈശ്വരനെ ഓർത്ത് അച്ഛൻ കുടിക്കരുത്. ചേടാ, നിന്നോട് നുണ പറയാം, എനിക്ക് വയ്യ. ഇവിടുന്ന് പോയതിന് ശേഷം രണ്ട് തവണ, രണ്ടേ രണ്ട് തവണ അതൊരു അബദ്ധം പറ്റിയതാ. ഇനി ഇട്ട് പറ്റൂല. അമ്മയെ കിട്ടിയപ്പോ അമ്മമ്മയെ വേണ്ടെന്ന് അയിണ്ട് കേട്ടോ. ഉണ്ണിയെ, ഈ കുട്ടിയുടെ അമ്മമ്മ ഇവിടെ ആർക്കും വേണ്ട, കൊണ്ടുപോയിക്കൊള്ളൂട്ടോ. എന്റെ അമ്മാമിയെ എനിക്ക് വേണം. ഒന്നുമില്ല, ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട ഉണ്ണി, ഞാൻ തരില്ല. അമ്മ പറയേ അമ്മ കൊണ്ടുവേണ്ടെന്ന്. അമ്മമ്മയെ തരില്ലെന്ന് പറയേ. മോടെ, അമ്മമ്മനെ ആരും കൊണ്ടുപോകില്ല കേട്ടോ. അച്ഛൻ വരട്ടെ, പറഞ്ഞു കൊടുക്കാം. ഈ നാണിയമ്മ അത്രക്കായോ? കുട്ടിയെ വെയിലത്ത് എവിടേക്ക് പോണേ? അമ്മ സ്കൂൾ വിട്ട വേഗം വരണം കേട്ടോ. സ്കൂളില്ല, ഓഫീസ്. ഓഫീസ്. വേഗം വരാം. മോള് വെയിലത്ത് കളിക്കരുത് കേട്ടോ. പോട്ടെ മോളെ. ഏതായാലും എനിക്ക് അച്ഛനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? അച്ഛനോട് പറയാനുള്ളത് മോളോട് പറയാനൊക്കില്ലല്ലോ. അത്ര സീരിയസ് ആണ്? സീരിയസ് ആകണം. വരും. കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർ നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. പക്ഷെ അവർ കണ്ടെത്തിയ പെൺകുട്ടിയൊന്നും എനിക്കിഷ്ടായില്ല. ഇപ്പോ ഞാൻ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെ അവർക്കിഷ്ടായി. ഏതാ പെൺകുട്ടി? പെൺകുട്ടി ബാംഗ്ലൂർ വരെ വരേണ്ടിയിരുന്നു. അപ്പോ ഇങ്ങോട്ട് പുറപ്പെടാണ്ടിരിക്കാൻ വയ്യാൻ തോന്നി.
ലീവും കിട്ടി. എന്താ അമ്മ വല്ലാണ്ടിരിക്കണ? സുഖമില്ലേ? അച്ഛൻ വരൂ അച്ഛ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. അച്ഛൻ പറഞ്ഞില്ലേ പിന്നെ അമ്മയെ കൊണ്ടുവരാന്ന്? എന്നിട്ട് അച്ഛൻ അമ്മയെ കൊണ്ടുവന്നില്ലല്ലോ. വരൂ അച്ഛ. കണ്ടു അച്ഛ അമ്മ. എന്താ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തിനാണിത്? അമ്മ എന്ത് വിചാരിച്ചാണ് ഇങ്ങനെ? എന്നാലും ഒട്ടും ചിന്തിക്കാതെ അമ്മ ഇങ്ങനെ ചെയ്തുവല്ലോ. തൽക്കാലത്തെ ഒരാശ്വാസത്തിന് വേണ്ടി എത്ര വലിയ അബദ്ധമാണ് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ? ഹിന്ദുമോളുടെ വേദന കാണുമ്പോ എനിക്ക് സഹിക്കാനാവണില്ലടാ. ഇതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാവും അമ്മ ഓർത്തോ? ഒരു ദിവസം ഹിന്ദു അറിയാനിടവന്നാൽ ഞാൻ നിന്റെ അമ്മയാണടാ. ബുദ്ധിമോശം പറയരുത്. എന്റെ അമ്മ, ഞാൻ ഒരുത്തി കാരണം ഈ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടാവരുത്. അതിനക്കോണം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. ഇവിടെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മോള് വിഷമിക്കുന്നു, കുടുംബമായ ഇങ്ങനൊക്കെയല്ലേ. പട്ടാളക്കാരാ, പ്രതിസന്ധിക്ക് വിളക്ക് കൊഴുതുകൊണ്ട് അബദ്ധമൊന്നുമില്ല കേട്ടോ. ദൈവത്തിനോട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം കേട്ടോ. ഈശ്വര ക്ഷമിക്കണേ. പ്രിയതമേ, ഞാൻ തന്നെയാടി എന്റെ ദൈവം. കേട്ടോ കേട്ടോ, പ്രതിസന്ധിക്ക് തറുതല പറയണത് ഈശ്വര നാരായണ അറിവില്ലാണ്ട് പറയണത് ക്ഷമിക്കണേ. ദീപം
പുരാണ നായകൻ ഏതോ ഗന്ധർവ ഗായകൻ യവന പുരാണ നായകൻ ഏതോ ഗന്ധർവ ഗായകൻ വീണയൊന്നു നീട്ടിയപ്പോ ഗാനമൊന്നു പാടിയപ്പോ നൗകകൾ താനേ നദിയിലിറങ്ങി നീന്തി നടന്നു പോലും യവന പുരാണ നായകൻ തമ്പുരുവായെങ്കിൽ ഞാനൊരു തമ്പുരുവായെങ്കിൽ എന്റെ ശ്രുതിലയ നാദലഹരി എല്ലാം സ്വയമറിയും പ്രപഞ്ചം നമ്മളിലേക്കൊതുങ്ങും യവന പുരാണ നായകൻ സാധക പല്ലവിയായെങ്കിൽ നിന്റെ സ്വരസുധയേറ്റുവാങ്ങും പുല്ലാങ്കുഴലുകളിൽ വിതുമ്പും മാറ്റുവിയായി തുളുങ്ങും യവന പുരാണ നായകൻ ഏതോ ഗന്ധർവ ഗായകൻ യവന പുരാണ നായകൻ കഴിഞ്ഞ തവണത്തെക്കാളും വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. ഭക്ഷണമൊക്കെ മര്യാദയ്ക്ക് കഴിക്കണില്ലേ? ആ
ഞാൻ എന്റെ മക്കളെ വളർത്തിയിട്ടുള്ളതേ എനിക്കറിയാം. അനിത പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടാം ഘട്ടത്തിന്റെ ആവശ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ മക്കൾക്ക് ഒരു തുണ വേണമെന്ന് തോന്നി. അബദ്ധത്തിൽ ജനിച്ചതാ ആ ഇളയ സന്തോഷം. ഗതികേട് നോക്കണേ, അതും പെണ്ണ്. ആ മൂത്തോളെ പറ്റി എനിക്കൊരു മനോവിഷം ഉണ്ടായിട്ടുള്ളൂ. അതും ഒരിടത്ത് കൊണ്ടെത്തിക്കാം എന്നൊരു വിശ്വാസം ദൈവം എന്നെ ചതി. ആ പിന്നെ സുരേന്ദ്രൻ വേണ്ടതുപോലെ ഒക്കെ ചെയ്തോളാ. അമ്മാവനെ അറിയിക്കണം. ഇവിടെ വരണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. പിന്നെ ബാക്കി കാര്യമൊക്കെ അച്ഛനോട് പറയാ. ഞാൻ വരുന്നുണ്ട്. ആ ബാക്കി വരുന്നുണ്ട് കേട്ടോ. എല്ലാ വിവരങ്ങളും വിശദമായിട്ട് ഞാൻ അജിതയ്ക്ക് എഴുതുന്നു കേട്ടോ. അങ്ങനെ ആയിക്കോട്ടെ. തീരുമാനിച്ച നിലയ്ക്ക് ഇനി വൈകിക്കണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. കാലം കുറെയായി. ഇത് കേട്ടപ്പോഴാണ് ഞാനൊന്ന് മനസ്സ് മറന്നുറങ്ങിയത്. പിന്നെ വിശേഷമായിട്ട് മോളെ അച്ഛൻ കുടിയൊക്കെ നിർത്തിയിട്ടോ? എന്താ ജോലി എടുക്കണില്ലാന്ന് വെച്ചോ? കുറെ നേരമായല്ലോ ഇതും കൈ വെച്ചോണ്ട്. വീട്ടിൽ നിന്ന് ആന പോലെ വലുതായി, എണ്ണ വെച്ച് കുളിക്കാൻ പോലും അറിയില്ല. കുസൃതി കാണിച്ചാലോ. തുടങ്ങി ചൂട്ട് കത്തിക്കാൻ. ഇതെന്തായിരിക്കുന്നേ? സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം. എന്നിട്ടാ ഇങ്ങനെ പെട്ടിക്കണക്കിന്? ഇവണ്ണേ, ഇക്കാലത്ത് കുടിക്കുന്ന വെള്ളവും നീ ശ്വസിക്കുന്ന വായു ഒക്കെ ഹാനികരം തന്നെ. അതാർക്കും എഴുതി വെക്കാൻ പറ്റില്ലല്ലോ.
അവരൊക്കെ പരീക്ഷിച്ചോണ്ട് പോണോട്ടോ. നല്ല സ്വഭാവ ഗുണമുള്ള മനുഷ്യപ്പറ്റുള്ള ചെറുപ്പക്കാരായിരിക്കണം എന്റെ മക്കളെ കല്യാണം കഴിക്കണമെന്ന് ഒരാശയുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ദാപ്പോ സുരേന്ദ്രനെ പോലെ നല്ല സ്വഭാവമുള്ള ഒരാൺകുട്ടിയെ ഇക്കാലത്ത് കാണാൻ വലിയ പ്രയാസം. അതാ ഞാൻ പറയണത്, ദൈവാനുഗ്രഹമാണെന്ന്. അവളും ഭാഗ്യമുള്ളവളാണ് കൂട്ടിക്കോളൂ. ഇത്ര നല്ലൊരു മുഹൂർത്തം ഈ ആണ്ടി കിട്ടില്ല എന്ന് ആ ജ്യോതിഷക്കാരൻ പറയണതേ. ഒരുത്തോ കടുകട്ടി ഈശ്വര കൽപ്പിത തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ ഒരു വല്ലായ്മ? ഏയ് അങ്ങനെയൊന്നുമില്ല. ലീവുണ്ടല്ലോ, ഒഴികഴിവൊന്നും പറയരുത്. അമ്മയും മോളെയും കൂട്ടി രണ്ട് ദിവസം മുമ്പ് തന്നെ എത്തിയിരിക്കണം. എന്താ ഒന്നും പറയാത്തെ? 9 വർഷമായി ഞാൻ ഈ പടിക്ക് പുറത്ത് കടന്നിട്ട്. ഇനി ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആ ചാരം വീണടുത്ത് തന്നെ എന്നെ എരിച്ചു കളയ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, അമ്മയ്ക്ക് വയ്യെങ്കില് പിന്നെയുള്ളവരുണ്ടല്ലോ. കാവിന് വേലയാ തലേസം. ഇതിലും വലിയൊരു വേലയുണ്ടോ? എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഈ ഒരു കുടുംബം, ഒരൊഴിവും പറയണ്ട. ഞാൻ ഇറങ്ങട്ടെ. കല്യാണം ചാ അറിയാലോ, 100 കൂട്ടം പണിയുണ്ട്. ആണൊരുത്തരായിട്ട് ഞാനും ബ്ലോക്ക് ഓഫീസ് കയറി അവളോടും വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. സുരേന്ദ്രനെ ഒന്ന് കാണാലോ. കല്യാണ ചെറുക്കനെ നേരെ ചൊവ്വൊന്ന് കാണാൻ പോലും പറ്റിയില്ല, അത്രയല്ലേ പറയണ്ടു. എന്താ ഒരു ഉഷാറില്ലാത്ത, സുഖമില്ലേ? ഏ ഒന്നുമില്ല. വൈകണില്ല, അപ്പൊ പറഞ്ഞ പോലെ അല്ലേ, ഞങ്ങൾ കാത്തിരിക്കേ. മതിയായില്ലേ അമ്മയ്ക്ക്, സ്വയം അനുഭവിച്ചോളൂ. Thank you.
അച്ഛാ അമ്മ എവിടെ അച്ഛാ? അമ്മ ഇന്ന് കുറച്ച് വൈകിട്ട് വരും. ഓഫീസ് വിട്ടില്ലേ? ആ അച്ഛമോളെ കാവിലെ വേലയ്ക്ക് ഉണ്ടല്ലോ, പമ്പരമായിക്കണ്ടേ തടിപ്പമ്പരം. അമ്മ ഇപ്പൊ വരില്ലേ മോളെ, അവിടുത്തെ പൂജ കഴിയണ്ടേ, കഴിക്കുമോളെ. വാശി പിടിച്ചാൽ അമ്മ വരില്ല. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എന്താ ചെയ്യും? അമ്മമ്മാ കൊന്നത്തെ കിളിയുടെ പാട്ട് പാടിത്തരാ, കഥ പറഞ്ഞു തരാ, കുഞ്ഞി കുറുക്കന്റെ. പിന്നെ എന്താ വേണ്ടേ? അമ്മ അപ്പൂപ്പന്റെ കൂടെ പോയില്ലേ? അമ്മയുടെ അവിടുത്തെ അപ്പൂപ്പന്റെ അങ്ങോരടുത്തേക്ക് എനിക്കറിയില്ല. എന്റെ കുട്ടിയെ പണ്ടിയായില്ലേ, പണ്ടിക്ക് ആരോ കടവത്തുണ്ടാവുക.
നമുക്ക് പിന്നെ പോട്ടെ. എനിക്ക് ഇപ്പ പോണം. ഇപ്പ കടത്തു കടത്താൻ ആരാ ഉണ്ടാവുക? നമുക്ക് പിന്നെ പോവാം. മുളറങ്കിലെ മുളറങ്ക Thank you.
നീ എത്ര തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോളെ.